ഏറെ വെല്ലുവിളികളുണ്ടെങ്കിലും സ്ഥാനലബ്ധി ദൈവാനുഗ്രഹമായി കാണുന്നുവെന്ന് സിഎസ്ഐ സഭാ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ. രാജ്യത്തിന്റെ നന്മയ്ക്കും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനും ഉതകുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോഡറേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മനോരമ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് തോമസ് ഉമ്മൻ. ചൊവ്വാഴ്ച കോട്ടയത്താണ് സ്ഥാനാരോഹണ ചടങ്ങ്. 5 സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 24 മഹാ ഇടവകകളിൽ നിന്നുള്ള ബിഷപ്പുമാരും തിരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികളും വൈദികരുമടങ്ങുന്ന സഭാ സിനഡാണ് ബിഷപ്പ് തോമസ് കെ ഉമ്മനെ മോഡറേറ്ററായി തിരഞ്ഞെടുത്തത്. വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളതെന്നും സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല. ജനനന്മ മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും. സിഎസ്ഐ സഭ പാവങ്ങളുടെ സഭയാണ്, ദരിദ്ര ജനലക്ഷ്യങ്ങളുള്ള അടിസ്ഥാന വർഗ്ഗം ഉൾപ്പെടുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ സഭയുടെ ശാക്തീകരണം ജനങ്ങളുടെ സമുദ്ധാരണമാണ്. അതിന് രണ്ടു പക്ഷമില്ല, അതെപ്പോഴും സഭയുടെ നിലപാടായിരിക്കും. ഈ സ്ഥാനത്തിരിക്കുമ്പോഴും ഈ പദവി ലഭിക്കുമ്പോഴും ഞാൻ എപ്പോഴും അതിന് ബോധവാനാണ് എന്നുകൂടി ഈ സമൂഹത്തോടും മാധ്യമലോകത്തോടും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. 1983 വൈദികനായ അദ്ദേഹം 2011 ബിഷപ്പായത്. 2014 മുതൽ സിഎസ്ഐ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായി പ്രവർത്തിച്ച ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ആലപ്പുഴ തലവടി സ്വദേശിയാണ്. ഡെപ്യൂട്ടി മോഡറേറ്ററുടെ പദവിയിൽ കോയമ്പത്തൂർ, വടക്കൻ കേരള മഹാ ഇടവകകളുടെ അധിക ചുമതലയും വഹിച്ചു. പരിസ്ഥിതി സൗഹൃദ നിലപാടുകൾ എന്നും സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ സ്വാഗതം ചെയ്തിരുന്നു. ക്രൈസ്തവ മദ്യവർജന സമിതിയുടെ അധ്യക്ഷനുമാണ് സിഎസ്ഐ സഭയുടെ പുതിയ ആത്മീയാചാര്യൻ. സ്റ്റാൻലിൻ ജോർജ്, മനോർമ ന്യൂസ്, കോട്ടയം.